നമുക്ക് ഏകദേശം 10 ദിവസമായി ഇങ്ങനത്തെ ഒരു സ്പെസിഫിക്കായി ഇൻഫർമേഷൻ കിട്ടുന്നു. മംഗലായിരുന്നിടത്തേക്ക് കറൻസി വ്യാപകമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിന് പകരം ഇവിടുന്ന് ഗോൾഡ് വിറ്റിട്ട് കറൻസി ഗോൾഡ് അങ്ങോട്ട് കൊണ്ടുപോയി കറൻസി ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. ഒരു ഇൻഫർമേഷൻ 10 ദിവസമായി അതിൻ്റെ പുറകിൽ നമ്മൾ അന്വേഷണമായിട്ട് നടക്കുന്നു. ഈ 2 ദിവസമായിട്ട് നമുക്ക് ഏകദേശം സ്പെസിഫിക്കായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മുടെ കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രദീപ് സാറേ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ ഇന്ന് രാവിലെ 4 മണി മുതൽ മംഗലാപുരത്ത് ഇങ്ങോട്ടുള്ള വഴിയിൽ പല സ്ഥലത്തായിട്ട് നിന്നു. നമ്മൾ സസ്പെക്റ്റഡായ വെഹിക്കിൾ കണ്ടത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം മാർക്കറ്റിൽ ചോദ്യം ചെയ്യുമ്പോൾ ഈ കാറ് രാമേന്ദ്ര പട്ടേലിൻ്റെ ഷോപ്പിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് നമ്മൾ ഷോപ്പ് റെയ്ഡ് ചെയ്ത ശേഷം 1.5 കിലോ ഗോൾഡ് അവിടെ നിന്ന് കിട്ടി. യാതൊരു രേഖകളും ഗോൾഡിനില്ല, എല്ലാം 24 കാരറ്റ് തങ്കമാണ്, ഫോറിൻ മാർക്കിങ്ങുകളുണ്ട്, യാതൊരു ഡോക്യുമെൻറ്റ്സും ആ കക്ഷി നടത്തില്ല. അതിനുശേഷം വീണ്ടും വന്ന് കാറ് വിശദമായി ചെക്ക് ചെയ്തതിനും ഫോൾസ് ക്യാവിറ്റി ഉണ്ടാക്കി, പ്രത്യേക ടൈപ്പ് ക്യാവിറ്റികൾ ഉണ്ടാക്കിയിട്ട് ആ ക്യാവിറ്റിനുള്ളിൽ ഈ ഇത്ര 1,20,000 കറൻസിയും കൂടി വീണ്ടെടുക്കുക ചെയ്തിട്ടുണ്ട്. ഷോപ്പ് ഫോർട്ട് റോഡിലുള്ള ഷോപ്പാണ്, രാമേന്ദ്ര പട്ടേലിൻ്റെ. അതിൽ സാംഗ്ലി സ്വദേശിയാണ്. ഈ ഗോൾഡ് ഉരുക്കലാണ് ശരിയായ ബിസിനസ് ഉള്ളത്. അതിൻ്റെ അടുക്കാക്കി ഹവാല ഇടപാടും ഇവർ മംഗലാപുരത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. മംഗലാപുരത്തിലെ കക്ഷി ഓൾറെഡി ബോംബെയിലേക്ക് പോയി കഴിഞ്ഞു. നമ്മൾ അയാളെ ഒന്ന് പിടിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അയാൾ ഓൾറെഡി രക്ഷപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ അയാൾ എന്തായാലും ഈ കേസിൽ നോക്കുന്നതായിരിക്കും. ഗോൾഡ് വിൽക്കുന്ന ഷോപ്പാണ് ഇത്? ഗോൾഡ് ഉരുക്കുന്ന ഷോപ്പാണ്. ഉരുക്കുന്നതും ഉണ്ട്, വിൽപ്പനയുണ്ട്. അതൊരു ഷോപ്പ് ഷോപ്പൊന്നും പറയില്ല, ഒരു വർക്ക്ഷോപ്പ് മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് കണ്ടാൽ അങ്ങനൊന്നും തോന്നില്ല, ചെറിയൊരു ഒരു പഴകിയ വീടാണ്. അത് അറിയുന്നവർക്ക് അറിയില്ല, യാതൊരു ബോർഡോ എന്തോ ഒരു എംബ്ലങ്ങളോ അതിനൊന്നും ഒന്നുമില്ല. ഇപ്പം കസ്റ്റഡിയിൽ ഇപ്പം 3 ആളുണ്ട് കസ്റ്റഡിയിലുണ്ട്. അത് ഡീറ്റെയിൽസ് ഒന്ന് രാമേന്ദ്ര പട്ടേലുണ്ട്, പിന്നെ രാമേന്ദ്ര പട്ടേലിൻ്റെ ഒരു ജോലിക്കാരനുണ്ട്, പിന്നെ ഈ വണ്ടി കൊണ്ടുന്ന ബഷീറുണ്ട്. ബഷീറിന് വണ്ടി കൊടുത്ത പിന്നെ രവി എന്ന് പറഞ്ഞ കക്ഷി ഓൾറെഡി മംഗലാപുരത്തു നിന്ന് ബോംബെയിലേക്ക് വിട്ടിട്ടുണ്ട്. അതിനെ ഇപ്പം നമുക്ക് കക്ഷീനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കക്ഷി നമ്മൾ കേസ് പറ്റി ഇവരെല്ലാവരും കാസർഗോഡ് സ്വദേശികളാണ്. അല്ലല്ല, ഈ രാമേന്ദ്ര പട്ടേൽ രവിയെല്ലാം സാംഗ്ലിക്കാണ്, മഹാരാഷ്ട്ര. സാംഗ്ലി മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ അവർ ഈ സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുക്കലെല്ലാം ചെയ്യുന്ന വ്യക്തികളാണ് അവർ. ബഷീറുടെ തളങ്കരക്കാരൻ തന്നെയാണ്. എന്റെ രാജീവ്, രാജീവ് പി പി, കാസർഗോഡ് സൂപ്രണ്ട്. ഈ കേസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഇതിനെ അതിനെപ്പറ്റി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 10 ദിവസമേളിലായി. 1-2 പ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു, പിന്നെ കേസ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് കണ്ണൂർ, ഞാൻ സി പി ഡി കണ്ണൂർ ജോലി ചെയ്യുന്ന ഇൻസ്പെക്ടർ സൂപ്രണ്ടാണ് സുകുമാർ. അപ്പം നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രദീപ് കുമാർ എന്ന എ സി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം രാവിലെ 4 മണിക്ക് ഞങ്ങൾ അവിടെ നിന്നൊരു ടീം വരികയും ഇവിടുത്തെ കാസർഗോഡ് സൂപ്രണ്ട് രാജീവിൻ്റെ കൂട്ടത്തിൽ ജോയിൻ്റ് ഓപ്പറേഷൻ നടത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 4 മണിക്ക് അവിടെ നിന്നിട്ട് ഇവിടെ ഒരു 5:30-6 മണിക്ക് ഇവിടെ എത്തി. ഞങ്ങൾ നേരെ കാറിൻ്റെ നമ്പർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ ഉപ്പളയിൽ വെച്ച് കാറിനെ കണ്ടു, കാറിനെ ചേസ് ചെയ്തു, തിരിച്ച് കാറ് ഇങ്ങോട്ട് നമ്മുടെ ഓഫീസിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. ഓഫീസിലോട്ട് കൊണ്ടുവന്ന ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം അറിയുന്നത്. വേറൊരാളുടെ അവിടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ള കാശാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇത് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചതെന്നറിയില്ല, കാറിൻ്റെ ഡ്രൈവർ. അദ്ദേഹത്തിൻ്റെ എവിടെയാണെന്നറിയില്ല, പക്ഷേ സാധനം ഉണ്ടെന്നറിയാം, വേറൊന്നും അയാൾക്കറിയില്ല. അപ്പോൾ അങ്ങനെ ആ ചോദിച്ചപ്പം ഒരു പട്ടേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അവിടെ കൊടുക്കാനാണ് കൊണ്ടുവന്നത്. പട്ടേൽ എന്ന വ്യക്തിയെ ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അൺഓതറൈസ്ഡ് വർക്ക്ഷോപ്പായിരുന്നു അതിനകത്ത്, ഒരു ചെറിയൊരു തൊക്കലങ്ങാടി. അപ്പോൾ അതിനകത്ത് ഒരു ഒരു ചെറിയൊരു വർക്ക് ഷോപ്പ്, അപ്പോൾ ആസിഡിൻ്റെ വർക്ക് ചെയ്യുന്നു. അപ്പം ഈ ഗോൾഡ് ഉരുക്കുക, തിരിച്ചു കൊടുക്കുക, പൈസ മേടിക്കുക എന്നുള്ളതാണ് അയാളുടെ സംരംഭം. അപ്പോൾ നമ്മളവിടെ സെർച്ച് ചെയ്ത സമയത്ത് ഒരു 1.5 kg ഗോൾഡ്, ഫോറിൻ മാർക്കറ്റ് ഗോൾഡ് കിട്ടി.
വിത്തൗട്ട് എനി ഡ്യൂട്ടി പെയിൻ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അത് ഞങ്ങൾ സീസ് ചെയ്തു, അദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിന് ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഗോയിങ് ഓൺ. ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണുള്ളത് നമുക്ക് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ കഴിയും. മംഗലാപുരം അല്ലെങ്കിൽ മുംബൈ കേന്ദ്രീകരിച്ചുള്ള ഒരു ഹവാല ബെൽറ്റ് പണ്ട് ഇതുപോലെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കൊച്ചി ടു മുംബൈ എന്ന് പറയുന്ന ആ ഒരു ഹൈവേ ലൈൻ ഇപ്പൊ വീണ്ടും അത് സജീവമാവുന്ന ഒരു സൂചനയാണ്. അതായത് ഗോൾഡ് കൊടുത്ത് ക്യാഷ് വാങ്ങിക്കാതെ ക്യാഷ് ഗോൾഡിന് പകരം ഉണ്ട്, ഈ സജീവമായിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറെ നാളായിട്ട് സജീവമായിട്ടുണ്ട്. പക്ഷേ ഇത്ര ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് കുറെ വർഷങ്ങൾക്ക് ഇപ്പം പിടിക്കാൻ പറ്റിയത്. നോർമൽ കേസിൽ 20 lakhs, 10 lakhs, 20-30 lakhs ഒക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നല്ലൊരു ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടി, നമുക്ക് നല്ല കേസ് പോയി. ഗോൾഡ് 1.5 അപ്രോക്സിമേറ്റ്ലി ഇറ്റ് വിൽ കം അറൗണ്ട് 1.80 crores. ഫർദർ നമ്മൾ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യും. പിന്നെ രണ്ടുപേരുടെ അറസ്റ്റ് ചെയ്യുന്ന ഞങ്ങൾ രേഖപ്പെടുത്തും. അത് കഴിഞ്ഞ് കോർട്ടിൽ ഹാജരാക്കും. പിന്നെ പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാവും. അതിങ്ങനെ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. കൂടുതൽ ഫർദറായിട്ട് അന്വേഷണം ഉണ്ടാവും. അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകും. ഇനിയും വേണമെങ്കിൽ കുറച്ച് ആൾക്കാരെ പിടിക്കാം. പിന്നെ ഇതിൽ ഇടപെടുന്ന ആൾക്കാരും കൂടുതലും ബോംബെ ബേസ്ഡ് ആയതുകൊണ്ട് കുറച്ച് പണിയെടുക്കേണ്ടി വരും. എന്നാലും ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഗോൾഡ് ഇത് ഫോറിൻ മാർക്കറ്റാണ്. അതിൽ പ്രത്യേകിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്, ഇത് അവരുടെ മോഡസ് ഓപ്പറേണ്ടി പറഞ്ഞ സാധനമാണ്. ഇത് ഒരു ഒരു പിന്നെ ബട്ടണാണിത്. ഇത് ബട്ടൺ എന്ന് പറഞ്ഞാൽ ജീൻസിൻ്റെ ബട്ടൺ പോലെയാണ്. ഇത് നോർമൽ കോഴ്സിൽ ആർക്കും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഇപ്പം ഇത് ഇവർ ആസിഡിൻ്റെ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പിലൊരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം പ്യുവർ ഗോൾഡ്, പ്യുവർ ക്വാളിറ്റി. ഞാൻ സുകുമാരൻ, സൂപ്രണ്ട് കസ്റ്റംസ് പ്രിവൻറ്റീവ്, കണ്ണൂർ.